ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വെറ്റീസ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതി പഠനത്തിന്റെ ക്ലാസ്സൊക്കെ എല്ലാവരും കണ്ടോ? രുചിയോടെ കരുത്തോടെ എന്ന പാഠഭാഗത്തോടനുബന്ധിച്ച് ഇന്ന് കുറേയേറെ പ്രവർത്തനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? എല്ലാം തന്നെ നമ്മുടെ ആഹാരവുമായി ബന്ധപ്പെട്ടതുമാണ്. കൂട്ടുകാരെല്ലാവരും ഓടിപ്പോയി നമ്മുടെ EVSന്റെ പാഠപുസ്തകവും നോട്ട്ബുക്കും പേനയോ പെൻസിലോ ഒക്കെ എടുത്തിട്ട് വന്നോളൂ. ചാനൽ ആദ്യമായി കാണുന്നവർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എന്നെ വിളിച്ച് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. നോക്കിക്കോളൂ, നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയുള്ള ഒരു വർക്ക് നമുക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, വാട്ട് ആർ ദ അതർ ഇൻസ്റ്റൻസസ് വെൻ വി സിറ്റ് ഡൗൺ ടു ഹാവ് ഫുഡ് വിത്ത് മെനി പീപ്പിൾ. കുറെ അധികം ആൾക്കാരുടെ കൂടെ നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒരെണ്ണം തന്നിട്ടുണ്ട് വെഡ്ഡിംഗ്, രണ്ടാമത് എഴുതിയിട്ടുള്ളത് ബർത്ത്ഡേ സെലിബ്രേഷൻ, സ്കൂൾ ജന്മദിനാഘോഷം, പിന്നെ സ്കൂളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് കഴിക്കാറുണ്ട്. ഇത് കൂടാതെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ഓണം, ക്രിസ്മസ്, ഈദുൽ ഫിത്തർ അങ്ങനെ തുടങ്ങിയ ആഘോഷ വേളകളിലൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്. അതുപോലെ അമ്പലങ്ങളിലാണെങ്കിൽ ഉത്സവത്തിന്, പെരുന്നാളിന് അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പേരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫങ്ഷൻസ് ഇല്ലേ, ഇതിനൊക്കെ ഈ വെഡ്ഡിംഗ് പാർട്ടീസ് ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചിരുന്ന ആൾക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കാറുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിലാണ് എഴുതുന്നതെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി ചേർക്കാം. പാഠപുസ്തകത്തിലാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളതിൻ്റെ അത്രയും തന്നെയും നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്ത ഒരു പ്രവർത്തനവും പുസ്തകത്തിൽ തന്നിട്ടുള്ളതാണ്, പക്ഷെങ്കിൽ പുസ്തകത്തിൽ തന്നിട്ടുള്ള ചോദ്യത്തിനനുസരിച്ചല്ല നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പുസ്തകത്തിൽ തന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ ഓരോ ദിവസത്തെയും ഉച്ചഭക്ഷണ പരിപാടിയിലെ ഐറ്റംസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ സ്കൂളില്ലാത്തത് കാരണം നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലോ എന്ന് എഴുതി ടീച്ചർ ആ ക്വസ്റ്റ്യൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ ഓരോ ദിവസത്തെയും മെനു എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എഴുതിയിട്ടുണ്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഇത്രയും ദിവസങ്ങളിലാണ് എഴുതിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇംഗ്ലീഷിലുള്ള നോക്കാം, അതിനുശേഷം മലയാളത്തിൽ നോക്കാം. നോക്കുക, ഡിഷസ് ഞാനിവിടെ വെറുതെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വിഭവങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ആദ്യം മൺഡേ ചപ്പാത്തി, എഗ്ഗ് കറി, അതുപോലെ തന്നെ കുക്ക്ഡ് റൈസ്, കുക്ക്ഡ് റൈസ് ചോറാണ് കേട്ടോ, സാമ്പാർ, തോരൻ, ഫിഷ് ഫ്രൈ, ഗ്രുവൽ, ഗ്രുവൽ മീൻസ് കഞ്ഞിയാണ്, റൈസ് സൂപ്പ് എന്നും അതിന് പറയാം, ഗ്രുവൽ, ഗ്രീൻ ഗ്രാം തോരൻ എന്ന് വെച്ചാൽ ചെറുപയർ തോരൻ, ട്യൂസ്ഡേ ഇഡ്ലി, ചട്നി, കുക്ക്ഡ് റൈസ് ചോറ്, രസം, ഫിഷ് കറി, പപ്പടം, ചപ്പാത്തി, രാത്രിയിൽ ചപ്പാത്തി, പൊട്ടറ്റോ കറി. ദെൻ വെനസ്ഡേ ബുധനാഴ്ച, ദോശ, സാമ്പാർ, ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, സാലഡ്, ഗ്രുവൽ, കോപ്പി തോരൻ എന്ന് വെച്ചാൽ ഒരു വൻപയറിൻ്റെ പോലെ വലിയ വള്ളിപ്പയർ ഉണ്ടല്ലോ അതിൻ്റെ തോരൻ. ഓക്കെ, തേഴ്സ്ഡേ ഇടിയപ്പം, ബംഗാൾ ഗ്രാം കറി, കടലക്കറിയാണ് കേട്ടോ, കുക്ക്ഡ് റൈസ്, ദാൽ കറി, പരിപ്പ് കറി, എഗ് ഫ്രൈ, പിക്കിൾ, അമരാന്തസ് തോരൻ, ചീരത്തോരൻ, ചപ്പാത്തി, വെജ് കുർമ. ഫ്രൈഡേ ഉപ്പുമാ, ബനാന, കുക്ക്ഡ് റൈസ്, അതുപോലെ തന്നെ സാമ്പാർ, സാലഡ്, ഗ്രീൻ ഗ്രാം തോരൻ, മുരിങ്ങ ലീഫ് തോരൻ, അതുപോലെ തന്നെ പിക്കിൾ. ഇവിടെ ഞാൻ അവിയലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ഓലൻ, അതുപോലെ തന്നെ മോരുകറി. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ വീട്ടിലെ ഐറ്റംസ് അല്ലേ എഴുതേണ്ടത്. അടുത്ത് നമുക്ക് മലയാളത്തിൽ ഒന്ന് നോക്കാം. നോക്കുക, മലയാളത്തില് തിങ്കളാഴ്ച ചപ്പാത്തി, മുട്ടക്കറി, ചോറ്, സാമ്പാർ, തോരൻ, മീൻ വറുത്തത്, കഞ്ഞി, ചെറുപയർ തോരൻ. ചൊവ്വാഴ്ച ഇഡലി, ചട്നി രാവിലെ, പിന്നെ ചോറ്, രസം, മീൻകറി, പപ്പടം ഉച്ചയ്ക്ക്, രാത്രിയിലെ ചപ്പാത്തി, ഉരുളൻകിഴങ്ങ് കറി. ബുധനാഴ്ച ദോശ, ഷായാണ് കേട്ടോ, ദോശ, സാമ്പാർ, ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, സാലഡ്, കഞ്ഞി, പയറുതോരൻ. വ്യാഴാഴ്ച ഇടിയപ്പം, കടലക്കറി, ചോറ്, പരിപ്പ് കറി, മുട്ട പൊരിച്ചത്, അച്ചാർ, ചീരത്തോരൻ, ചപ്പാത്തി, വെജ് കുറുമ. വെള്ളിയാഴ്ച ഉപ്പുമാവ്, പഴം, ചോറ്, സാമ്പാർ, സാലഡ്, ചെറുപയർ തോരൻ, കഞ്ഞി, മുരിങ്ങയില തോരൻ, അച്ചാർ. ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ വീട്ടിൽ സാധാരണ കഴിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തി നല്ല മെനുവാക്കി തന്നെ നിങ്ങൾക്ക് ടീച്ചറിന് അയച്ചു കൊടുക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് വളരെ നല്ലൊരു പ്രവർത്തനമാണ്, പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പോസ്റ്റർ ഇവിടെ പ്ലക്കാർഡായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നോക്കുക, നിങ്ങൾക്കത് പോസ്റ്റർ ആക്കാവുന്നതാണ്. നോക്കുക,
ഭക്ഷണത്തെ കുറിച്ചുള്ളത്. ഡു നോട്ട് ബേസ്റ്റ് ഫുഡ്. ഇവിടെ ഞാൻ മൂന്നാലെണ്ണം ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത്. സാധാരണ ഒരെണ്ണം വീതമേ എഴുതാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇത് നാല് പ്ലക്കാർഡ് ആയിട്ടോ നാല് പോസ്റ്റർ ഒക്കെ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഞാൻ നാലെണ്ണം ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. നോക്കുക, ഡു നോട്ട് വേസ്റ്റ് ഫുഡ്, ഭക്ഷണം പാഴാക്കരുത്. ഡു നോട്ട് ഡെസ്പൈസ് ഫുഡ്, ഭക്ഷണത്തെ ആഹാരത്തെ നിന്ദിക്കരുത്. ദ ഫുഡ് ഈസ് പ്രഷ്യസ്, ആഹാരം അമൂല്യമാണ്. ഫുഡ് ഈസ് ഔട്ട് റൈറ്റ്, ആഹാരം നമ്മുടെ അവകാശമാണ്. മലയാളത്തിലുമുണ്ട്, നോക്കിക്കോളൂ. ഭക്ഷണം പാഴാക്കരുത്, ഭക്ഷണത്തെ നിന്ദിക്കരുത്, ആഹാരം അമൂല്യമാണ്, ഭക്ഷണം നമ്മുടെ അവകാശം. ഇനി ഒരുപാട് ഒരുപാട് ആശയങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് ഇതുപോലെ നല്ല നല്ല വാക്യങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ സാധാരണ നമ്മുടെ സ്കൂളിൽ തന്നെ കുറേ അധികം ഈ പറഞ്ഞ പോലെ കമ്മിറ്റികളൊക്കെ ഉണ്ടാവും അല്ലേ, സ്കൗട്ടിൻ്റെ ഗൈഡിൻ്റെത്, അതിൻ്റെയൊക്കെ കുട്ടികൾ സാധാരണ ഇതുപോലുള്ള പോസ്റ്ററുകളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഭിത്തിയിലൊക്കെ നന്നായിട്ട് ചിത്രമൊക്കെ വരച്ച് നന്നായിട്ടൊക്കെ ഒട്ടിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിലും നല്ല നല്ല വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ചെയ്യുക. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ, എങ്കിലല്ലേ ഒരു എടുപ്പൊക്കെ വരികയുള്ളൂ. കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ബുക്കിലാണ് ചെയ്യുന്നതെങ്കിലും അതല്ല സെപ്പറേറ്റ് ചാർട്ട് പേപ്പറിലോ മറ്റുമാണ് ചെയ്യുന്നതെങ്കിലും കളർ ചെയ്യാൻ മറക്കണ്ട, കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. അടുത്ത പ്രവർത്തനം നോക്കാം, നോക്കിക്കോളൂ. അടുത്ത പ്രവർത്തനം ഇതാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് എബൌട്ട് സ്കൂൾ മീൽ പ്രോഗ്രാം. നമ്മുടെ ഉച്ചഭക്ഷണ പരിപാടിയെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. മിഡ് ഡേ മീലില്ലേ, ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാറില്ലേ ഫുഡ്, അതിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്ന് രണ്ട് സെന്റൻസുകൾ എഴുതിയിട്ടുണ്ട്, നോക്കുക. ദ ലഞ്ച് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഫോളോവിംഗ് എ കോട്ട് ഓർഡർ വിത്ത് ദ ഇന്റൻഷൻ ദാറ്റ് നോ വൺ ഷുഡ് ഗോ ടു സ്കൂൾ ഹംഗ്രി. ആരും വിശന്നുകൊണ്ട് സ്കൂളിൽ പോകരുത് എന്ന നല്ല ഉദ്ദേശത്തോടെ, അതും കോടതി ഉത്തരവിനെ തുടർന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ സ്റ്റേറ്റ്സിലുമുണ്ട്, കേരളത്തിലുമുണ്ട്, വേറെ സ്റ്റേറ്റ്സിലുമുണ്ട്, ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉച്ചഭക്ഷണ പരിപാടി. അണ്ടർ ദിസ് സ്കീം ഓൾ ദി സ്റ്റുഡൻസ് സ്റ്റഡിങ് ഇൻ ദി സ്കൂൾ ആർ പ്രൊവൈഡഡ് വിത്ത് ന്യൂട്രീഷ്യസ് ഫുഡ്. ഇതനുസരിച്ച് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ പോഷക സമൃദ്ധമായ ഭക്ഷണം സ്കൂളിൽ നിന്നും ഉച്ചസമയത്ത് അതും 12:30 കറക്റ്റ് നൽകണം എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. 12:30 ചൂടോടെ തന്നെ നൽകുന്നുണ്ട്, അതും എല്ലാ സ്കൂളും എന്ന് ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് സ്കൂളും ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ളത് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇത്രയുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി വിപുലപ്പെടുത്തി എഴുതാവുന്നതാണ്, അത് ഞാൻ പറഞ്ഞുതരാം. മലയാളം കൂടി നോക്കാം, നോക്കുക. സ്കൂൾ ഭക്ഷണ പരിപാടിയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. കോടതി ഉത്തരവിനെ തുടർന്ന് ആരും വിശന്നുകൊണ്ട് സ്കൂളിൽ പഠിക്കരുത് എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പരിപാടിയാണ് ഉച്ചഭക്ഷണ പരിപാടി. ഈ പദ്ധതി പ്രകാരം സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പോഷക സമ്പുഷ്ടമായ ആഹാരം നൽകുന്നു. ഇത്രയുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് കഞ്ഞിയും പയർ എന്ന ഒരു മെനു ആയിരുന്നു എല്ലാ ദിവസവും ഉണ്ടായിരുന്നത്. ഇതുപോലെ ചോറും കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണ പരിപാടി അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ചില സ്കൂളുകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നുണ്ട്. അതുകൂടാതെ ഉച്ചയ്ക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നാല് കറികൾ കൂട്ടി തന്നെ, നാല് കറികൾ ഉണ്ടാകും ഭക്ഷണത്തിന്, നാല് കറികൾ കൂട്ടിയുള്ള ചോറ് ആണ് നൽകുന്നത്. കറികൾ എന്ന് പറയുമ്പോൾ നാല് കറികൾ തീർച്ചയായും ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറികൾ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് ആദ്യത്തെ തന്നെ മട്ട അരി, ചുവന്ന അരി ആയിരിക്കണം, അതുപോലെ തന്നെ തവിടുള്ള അരി എന്നാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, പച്ചക്കറികൾ ചേർത്തുള്ള ഒരു കറി, അതായത് സാമ്പാറോ മറ്റോ. അടുത്തതായിട്ട് പൾസസ്, ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള കുറുകിയ ഒരു കറി, അതോടൊപ്പം പിന്നെ അടുത്തത് അവിയല് തോരന്, അങ്ങനെയുള്ള ഒരൈറ്റവും കൂടാതെ അച്ചാർ, ഇങ്ങനെ നാല് ഐറ്റം ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം പുഴുങ്ങിയ മുട്ടയോ അല്ലെങ്കിൽ മുട്ട ഉൾപ്പെടുത്തിയിട്ടുള്ള കറിയോ നൽകണം. കൂടാതെ മുട്ട കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് പായസമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നൽകണം. കൂടാതെ മാസത്തിൽ ഒരിക്കൽ നോൺ വെജ്, പൗഡറി ചിക്കനോ അങ്ങനെ എന്തെങ്കിലും നൽകണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതൊന്നും കൂടാതെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഗ്ലാസ് പാല് നൽകുന്ന പരിപാടിയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്, ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇത്രയും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ളൂ. എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതുക, തെറ്റുകളൊന്നും കൂടാതെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് അതുകൂടി ടീച്ചറിന് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, സീ യു അഗൈൻ, ബൈ.